அஸ்ஸலாமு அலைக்கும் ஃப்ரெண்ட்ஸ், அண்ட் ஒன்ஸ் அகெய்ன் வெல்கம் பேக் டு ஹஸ்னாஸ் ஹென்னா ஹட். ஒரு വ്യത്യസ്തമായ ഒരു ബോട്ടിൽ ആർട്ടാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതെന്ന് പറയുമ്പോൾ ബീട്രൂട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്, വേറെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളിത് നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത്. ഞാനിവിടെ ചെറിയൊരു ബീട്രൂട്ട് ഡൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല, ഒരു ചെറിയൊരു പീസ് മതി ബീട്രൂട്ട്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ പോവാണ്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട്, കുറേ വെള്ളമാവാൻ പറ്റില്ല, കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് ശേഷം നമ്മളിതൊന്ന് അരിപ്പേലിട്ട് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് സിറപ്പ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പെയിൻറ്റിന് പകരമായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് അണിയവണായിട്ട് കട്ട് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് കീറിയെടുക്കുക. നിങ്ങളുടെ കുപ്പിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് പേപ്പർ എടുക്കുക. ചെറിയ ബോട്ടിലാണെങ്കിൽ കുറച്ച് പേപ്പർ മതി, വലിയ ബോട്ടിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പേപ്പർ എടുക്കുക. എൻ്റെത് ഇവിടെ ഞാൻ ഒരു കെച്ചപ്പിൻ്റെ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്, ചെറിയ ബോട്ടിലാണ്. അപ്പോൾ അത്രയും പേപ്പർ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പേപ്പറൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ, ഈ പേപ്പർ ഈ ഒരു സിറപ്പിലേക്ക് ഡിപ്പ് ചെയ്യാണ് വേണ്ടത്. ആ സിറപ്പ് ഈ പേപ്പറിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും കുറച്ച് പേപ്പറല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാനിതിങ്ങനെ ഇതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. എല്ലാ പേപ്പറും നമുക്കിതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ പേപ്പേഴ്സും ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മേലെ മേലെ വെച്ചാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് ഞാനിത് കുറച്ച് വിട്ട് വിട്ട് വേറെ രണ്ട് പ്ലേറ്റിലാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ഉണങ്ങണം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇതാണ്, കെച്ചപ്പിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കീറിപ്പോവാതെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് സ്റ്റിക്ക് ചെയ്യുന്നത് മോഡ് പോഡ്ജ് വെച്ചിട്ടാണ്. മോഡ് പോഡ്ജ് നമുക്ക് സ്റ്റേഷനറി ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. 2:1 ഫെവിക്കോളും വാട്ടറും മിക്സ് ചെയ്യണം. അതായത് 2 teaspoon ഫെവിക്കോളും 1 teaspoon വാട്ടറുമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബോട്ടിലിൻ്റെ മേലെ ഇത് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫെവിക്കോളിൻ്റെ ആ മിക്സ്ചർ അത് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെയായിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ പാറ്റേണൊന്നുമില്ല. അത് ഒട്ടിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ശരിയായ ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത്. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇത് ബീട്രൂട്ടാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു പൈസയും മുടക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. A4 നമുക്ക് ചെറിയ പൈസയ്ക്ക് അവൈലബിളാണ്, അതുപോലെ ഫെവിക്കോളും നമുക്ക്
എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത്രയും ബഡ്ജറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണിത്. അപ്പോൾ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചെടുക്കുക. നമ്മുടെ ഈ ബോട്ടിൽ ആ ഒരു മേലത്തെ ആ ഒരു പോർഷൻ വരെ കവർ ചെയ്തിട്ടുണ്ട് പേപ്പർ വെച്ചിട്ട്. ഇനി നമുക്ക് ആ ഒരു ടോപ്പ് മോസ്റ്റ് പോർഷൻ നമുക്ക് വൂളൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്യാം. ഞാനിവിടെ റെഡ് വൂളൻ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വൂളൻ ത്രെഡ് നമുക്ക് റൗണ്ടായിട്ട് ചുറ്റി കൊടുക്കാം. അപ്പോൾ വൂളൻ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു കോട്ട് ഈ മോഡ് പോഡ്ജ് ആണ്. കുറച്ച് നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോട്ടിലിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യത്തോടെ ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ ക്രാഫ്റ്റ് ആണ്. എന്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.